ഷാർജയുടെ ഭരണാധികാരി സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി കേരളത്തിലെത്തുമ്പോൾ സുൽത്താനുമായി ആത്മബന്ധം പുലർത്തുന്ന രണ്ടു പേരുണ്ട് തലസ്ഥാനത്ത്. നേരിട്ടും അല്ലാതെയും അടുത്തറിയുന്ന സുൽത്താനെക്കുറിച്ച് പറയാൻ ഇരുവർക്കും ഏറെയുണ്ട്. അക്ഷരങ്ങളുടെ സുൽത്താൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുണ്ട്. ഷേഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി ആത്മബന്ധമുള്ള രണ്ടുപേർ. ഒരാൾ സുൽത്താന്റെ കുട്ടികളുടെ അധ്യാപിക, രാജകുടുംബത്തിന്റെ അതിഥിയായി ഷാർജയിലെ കൊട്ടാരത്തിൽ വർഷങ്ങൾ ചെലവഴിച്ച അനുഭവം പറയാനുണ്ട് ആനന്ദി രാമചന്ദ്രന്. പിന്നെ അത് കഴിഞ്ഞൊരു മകനുണ്ട്, ഖാലിദ്, ലണ്ടനിലുണ്ട്. അപ്പോൾ അവന് ആ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് എന്നെ ഇവിടുന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവിടെ കൊണ്ടുപോകും. രണ്ട് മാസം ഞാൻ അവിടെ ആയിരിക്കും. അവിടെ ലണ്ടനിലെന്ന് വെച്ചാൽ അവരുടെ പാലസ് എന്ന് പറഞ്ഞാൽ 200 acres. അവിടെ മുഴുവൻ ഫ്രൂട്ട്സും ബെറീസും പിന്നെ ഫ്ലവേഴ്സും ഒക്കെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ അലഞ്ഞിരിക്കും. പഠിപ്പിക്കുന്ന 1 മണിക്കൂറാണേ, ബാക്കി സമയം മുഴുവൻ ഇങ്ങനെ ചുമ്മാ നടക്കും. സുൽത്താൻ രചിച്ച നോവൽ മലയാളത്തിലേക്ക് പകർത്തിയത് ഒ.വി. വിജയന്റെ സഹോദരിയായ ഒ.വി. ഉഷയാണ്. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ ഒരുപാട് സഞ്ചരിച്ച ഒ.വി. ഉഷയ്ക്കും ഏറെ പറയാനുണ്ട്. ഒരു ചരിത്രത്തെ പുനരാഖ്യാനം ചെയ്തതായിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. രസകരമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളല്ല, എങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് പിന്നെ കേട്ടത് കുഴപ്പമില്ലാതെ സ്വീകരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞു കേട്ടത്. നേരിട്ടും അല്ലാതെയും അടുത്തറിഞ്ഞ സുൽത്താനെ ഇരുവരും വിശേഷിപ്പിക്കുന്നത് ഒരേ സ്വരത്തിൽ. പക്ഷേ സ്വന്തം നാട്ടിലെത്തിയിട്ടും സുൽത്താനെ കാണാൻ രണ്ടുപേരും ശ്രമിച്ചിട്ടില്ല. കാണാനുള്ള ആഗ്രഹം മറച്ചുവയ്ക്കുന്നുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.